എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു മെസ്സേജ് ഉള്ളൊരു മൂവിയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുള്ള സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആര്യയുടെ കോമഡി ഇതൊരു സീരിയസ് ആണെങ്കിലും അതിനകത്ത് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള കോമഡി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി ക്യാരക്ടറല്ല ആര്യയുടെ. ആ ചേഞ്ച് വളരെ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ആര്യ ഇങ്ങനൊരു റോള് ആദ്യമായിട്ടാണ്. ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ലെവൽ പെർഫോമൻസ് ആര്യ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു പെർഫോമൻസ്, ത്രില്ലിംഗ് ആണ്. എൻ്റയർലി ഒരു ത്രില്ലർ, ഫാമിലി ത്രില്ലർ മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് രീതിയിലും കാണുന്നുണ്ട്. കാരണം ഇങ്ങനെ കാണുമ്പോൾ പ്രേക്ഷകർ എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഇങ്ങനൊരു കഴിവുള്ള ഒരാളാണ് ആര്യ എന്ന് കൂടിയും ആൾക്കാർക്ക് ഒരു വേറൊരു രീതിയിൽ മനസ്സിലാവുന്ന ഒരു സിനിമയാണിത്. ആ നല്ലായിരുന്നു കേട്ടോ. ആ ആര്യയുടെയൊക്കെ അഭിനയം നല്ലതായിരുന്നു. നല്ലതായിട്ട് അഭിനയിച്ച്. കൊച്ചിൻ്റെ അഭിനയം നല്ലതായിരുന്നു. നല്ലതായിട്ട് തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് നല്ലത്. പക്ഷെ ഇതിലെ കാണുന്നതിലും ഒന്നുകൂടെ നല്ല ഇതായിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ നല്ല ഇതായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല മെസ്സേജ് ഉള്ളൊരു മൂവിയാണ്. ആര്യയുടെ അഭിനയം നല്ല ഇഷ്ടമായി. നല്ല നന്നായിരുന്നു. ആര്യനെ ഇഷ്ടമല്ല, അഭിനയം നല്ല നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു. എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അരുണിൻ്റെ ഒക്കെ അഭിനയമായിട്ടുള്ള സൂപ്പർ. നല്ല കഥ, നല്ല പടമാണ്. നല്ല അറ്റംപ്റ്റാണ്. നല്ല സിനിമ. കുറെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഭയങ്കര കാണുന്ന പോലെയല്ല അവര്. നല്ല നല്ലതായിട്ടില്ലേ, കണ്ടില്ലേ, നന്നായിട്ടില്ല. ആര്യ നന്നായിട്ടുണ്ട്. ആര്യക്ക് ഇനി നല്ല നല്ല റോളൊക്കെ ഇട്ടാ കിട്ടട്ടെ എന്ന് ആര്യൊക്കെ നല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. നല്ല ഒരു പടം. ഞാൻ പിന്നെ ഒരുപാട് പറയുന്നത് മോശമാണ്. ഞാൻ ആ ക്യാമറ ചെയ്തത്. അപ്പം അത് ഒരുപാട് പറയുന്നത് അപ്പോൾ ഓഡിയൻസ് പറയുന്നത് അങ്ങനെയുണ്ട് എന്നൊക്കെ. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. ഒട്ടും ബോറടിച്ചില്ല. ഞാൻ വളരെ തുടക്കം തൊട്ടേ ടെൻസ്ഡ് ആയിട്ടാണ് ഇരുന്ന് കണ്ടത്. പിന്നെ ഇമോഷണലി ഇൻവോൾവ് ആയതിന് ശേഷം ഒരു സെക്കൻഡ് പോലും ശ്രദ്ധ മാറാതെ തന്നെ ഇരുന്ന് കാണാൻ പറ്റി. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആരുടെ ഒരു തമാശ തമാശകളാണോ അയാളിൽ നിന്നും കുറച്ച് സീരിയസ് ആയപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു? സീരിയസ് മൂവിയാണ്, പക്ഷേ അതിൽ അതിൻ്റെതായ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളെ എല്ലാ രീതിയിലും എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മൂവി പോയിട്ടുള്ളത്. അപ്പം അത്യാവശ്യം തമാശയ്ക്ക് തമാശ ഉണ്ട്. എന്നാൽ ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള എമോഷൻസ് കൺവേ ചെയ്യേണ്ട സ്ഥലത്ത് അങ്ങനെ തന്നെയാണ് മൂവി പോയിട്ടുള്ളത്. ആര്യയുടെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം എങ്ങനെ ഇതുവരെ തമാശ ചെയ്ത ഒരാളെ പെട്ടെന്ന് സീരിയസ് ആയി കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തി. ത്രൂ ഔട്ട് ഈ ആര്യയുടെ പെർഫോമൻസിലാണ് മൂവി പോകുന്നത്. അപ്പം അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി മംഗളുള്ള കഥാപാത്രങ്ങളെയാണ് ഇല്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എല്ലാ രീതിയിലുള്ള കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റണം. ഇതും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എന്തായാലും ഇപ്പം മനസ്സിലായി. താങ്ക് യു. ആര്യയൊക്കെ നല്ല കൃത്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടനോ ഇപ്പോൾ ആര്യ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തമാശ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ആംഗ്രി അങ്ങനെയൊക്കെ. ഇപ്പോൾ പെട്ടെന്ന് അതൊന്നും സീരിയസ് ആയിട്ടൊരു കഥാപാത്രത്തെ കണ്ട പേരാണ് ഒരു ആര്യ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹ്യൂമർ ചെയ്യുന്ന ആക്ടറായിരുന്നു. പക്ഷേ ഇതിൽ നല്ല വൃത്തിയിൽ അവൾ ഒരു എന്താ പറയുക സീരിയസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലിമിറ്റേഷൻ്റെ പുറത്ത് ചെയ്തൊരു പടമാണ്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. കൊള്ളാം. ചെറിയൊരു ബഡ്ജറ്റ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത്രയും പ്രതീക്ഷിക്കില്ല. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പടം. കൊള്ളാം, രസമുണ്ട്. ബി ജി എം ആണെങ്കിലും ക്യാമറ വർക്ക് എല്ലാം കൊള്ളാം. ആര്യം അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല, അതൊരു തമാശ ആയിട്ടുള്ളൊരു സിനിമ അല്ലല്ലോ. അത് കുറച്ചും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമല്ലേ കൈകാര്യം ചെയ്യുന്നത്. ആ അത് ആര്യനെ സംബന്ധിച്ച് അതൊരു പുതിയ ഒരു തുടക്കമാണ്. അത് പുതിയ തുടക്കമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇങ്ങനെ ഒരു പുതിയ